ഒരു പെൺകുട്ടി ഒരു വലിയ വലിയൊരു ഇഷ്യൂ ആയി തന്നെ അവരിവിടെ പറഞ്ഞത് ചിലപ്പോൾ കേട്ട ചില ആളുകൾക്കൊക്കെ ശരിയാണ് വരിക അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് സല്ലഭിക്കുന്നില്ല എന്നാണ് അപ്പൊ ഭയങ്കര ആണ് ഗൗരവക്കാരനാണ് എന്നാണ് ഈ വിഷയവും നമ്മളിവിടെ ഒരു ചർച്ചക്ക് വെക്കുകയാണ് എന്താ പറയുക ഞാൻ നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളൊക്കെ പറഞ്ഞൊരു വിഷയമാണിത് അതായത് പൊതുവേ ഈ അവിഹിത ബന്ധങ്ങളിലേർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോൾ എന്താണ് അവരുടെ മൊത്തം ആശയ കൈമാറ്റം നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടേ രണ്ടു കാര്യമാണത് ഒന്നെന്താ അറിയോ ഒന്നൊന്ന് കൊഞ്ചിക്കുഴഞ്ഞ് സല്ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ആയിരിക്കുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കാത്ത അത്രയും അധികം എന്തു ചെയ്യുക ഒന്നിങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് ഒന്ന് പറയാനുള്ളൊരാഗ്രഹം സുഹൃത്തുക്കൾ അത് ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് നമ്മൾ എത്ര ഉയർന്ന വ്യക്തിയാണെങ്കിലും എത്ര സീരിയസ് പേഴ്സൺ ആണെങ്കിലും ശരി ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന ഒരു ഒരു തന്മയത്വത്തിൻ്റെ സംസാരം ഒരു പുരുഷൻ്റെ ഒരു ഒരു ജീവിതത്തിലുണ്ട് ഒരു സ്ത്രീക്ക് അത് ആഗ്രഹമുണ്ട് ഒരാണിനോടൊന്ന് കൊഞ്ചി കുഴയുക എന്നുള്ളത് അതൊരു ജീവിതത്തിൻ്റെ ഒരു സംഗതിയാണ് അപ്പോൾ അതെന്ന് തരാം അതൊരു അത് ഭർത്താവിന്ന് കിട്ടണം ഭാര്യയിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ അതിനൊരു വഴി തേടുമെന്നാണ് അവിഹിതങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പാഠം രണ്ടാമത്തെ സെക്സ് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താച്ചാൽ എന്തായിരുന്നു നമുക്കറിയാം ഈ യഥാർത്ഥത്തിൽ ഒരു ശാരീരിക ബന്ധത്തിനപ്പുറം എന്തുണ്ട് സംസാരങ്ങളിലും നോട്ടങ്ങളിലും ആംഗ്യങ്ങളിലും എല്ലാം എന്തൊക്കെയോ ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ആളുകൾ ഇതിനു വേണ്ടി എന്തൊക്കെയോ ത്യാഗങ്ങളും പ്രവർത്തനങ്ങളുമാണ് ചെയ്യണത് അതായത് എത്രയോ ടൈമുകൾ പോൺസൈറ്റുകളിലൊക്കെ കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തുണ്ട് വെറും ഒരു ശാരീരിക ബന്ധത്തിനപ്പുറം എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ നമ്മുടെ അത്തരം ചില സംസാരങ്ങളും വർത്തമാനങ്ങളും പറയണമെന്നാണ് നമ്മൾ പറയണത് ഒരു വേള നമ്മളൊക്കെ സാധാരണ ഫാമിലി കൗൺസിലിംഗ് സന്ദർഭങ്ങളിൽ പറഞ്ഞു കൊടുക്കാറുള്ളത് നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ വാക്കുകളിലും സംസാരങ്ങളിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവണം ഒരു സെക്സ് ഉണ്ടാവണം എന്നാണ് അതായത് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ നമുക്ക് മാത്രം അറിയുന്നു മറ്റൊരാളെ മുമ്പ് നിന്നാണെങ്കിൽ പോലും നമുക്ക് മാത്രം അറിയുന്ന എന്തോ ചില സൂചനകളും അതേപോലെ തന്നെ ചില ആഗ്രഹപ്രകടനങ്ങളുമെല്ലാം നമ്മുടെ വാക്കുകളിൽ വരും പൊതുവെ അതൊക്കെ അത്തരം വൈദഗ്ധ്യമുള്ള ആളുകൾ വളരെ വിദഗ്ധമായ അവിഹിത ബന്ധങ്ങളിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ അത്രത്തോളം ഇല്ലെങ്കിലും കുറച്ച് അങ്ങനത്തെ ചില വർത്തമാനങ്ങളും ഒക്കെ വന്നാലേ എന്തുള്ളൊരു നമ്മുടെ ആ ദാമ്പത്യ ബന്ധം പരസ്പരം ഈ ശാരീരിക ബന്ധം അതേപോലെ തന്നെ സെക്സ് എന്നൊക്കെ എന്താ വെച്ചാൽ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്ന പേരും പരസ്പരം അങ്ങേയറ്റത്തെ ആവശ്യക്കാരാക്കി തീർക്കുന്ന സദാസമയം ഒപ്പം നിൽക്കണമെന്ന് മനസ്സാഗ്രഹിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ അത് ഈ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെ എപ്പോഴും നമ്മളിങ്ങനെ പ്രചോദിപ്പിക്കുകയും അതിനു വേണ്ടി താല്പര്യപ്പെടുന്ന വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുമ്പോഴാണ് ഒരു ദാമ്പത്യ ബന്ധം ഊഷ്മളമായി ലൈവായി നിൽക്കുന്നത് എന്നാണ് അർത്ഥം അതുകൊണ്ട് അതിനൊന്നും പിശുക്ക് കാണിക്കരുത് ഈ രണ്ടു കാര്യങ്ങൾ ഒന്ന് കൊഞ്ചിക്കുഴയാനും അത്തരം തമാശകൾ പറയാനുമുള്ള സമയം കണ്ടെത്തുകയും അതോടൊപ്പം ആണ് പെണ്ണ് എന്ന നിലക്ക് ഉള്ള സംസാരങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് നമ്മൾ സൂചനകൾ ലഭിക്കാത്ത രൂപത്തിൽ നമുക്ക് പരസ്പരം ആശയ കൈമാറ്റങ്ങൾ നടത്താൻ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെയല്ലാന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലൈൻ്റ് തന്നെയാണ് അത് പരിഹരിച്ചേ പറ്റൂ എന്നതാണ് മനസ്സിലാവുക